നമസ്കാരം. കാര്യങ്ങൾ മനസ്സിലാക്കി വ്യക്തിത്വങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ ദേശീയതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കുറേ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിയുടെ വിജയയാത്രയോടനുബന്ധിച്ച് ഏതാണ്ട് 2000-ലധികം പ്രവർത്തകരും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എയുടെയും ഭാഗമായത്. ഇന്ന് രാവിലെ നേരം പുലർന്നപ്പോൾ തന്നെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ പ്രമുഖനായ 32 വർഷം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രമുഖനായ വ്യക്തിത്വം അഡ്വക്കേറ്റ് പി എസ് ജ്യോതിസ് ബി ഡി ജെ എസിലൂടെ എൻ ഡി എയുടെ ബി ജെ പിയുടെ ഭാഗമായി. അദ്ദേഹം പറയുന്നത് ഇതാണ്, സി പി എം ചില മാഫിയകളുടെ കയ്യിലാണ്, അതുപോലെ തന്നെ തന്നെപ്പോലെ നിരവധി ചെറുപ്പക്കാർ ഈ ഡിവൈഎഫ്ഐ തുടങ്ങിയ എസ്എഫ്ഐ തുടങ്ങിയ മേഖലകളിലൂടെ പ്രവർത്തിച്ച് കടന്നു വരുന്നുണ്ട്. അവരെയൊക്കെ തന്നെ ഒഴിവാക്കുന്ന, അവർക്കൊന്നും യാതൊരു പ്രാധാന്യവും നൽകാതെ കോർപ്പറേറ്റ് രാഷ്ട്രീയവും മതരാഷ്ട്രീയവും കളിക്കുന്ന പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മാറിയിരിക്കുന്നു എന്നാണ് അഡ്വക്കേറ്റ് പി എസ് ജ്യോതിസ്. അതുകൊണ്ട് അദ്ദേഹം ദേശീയതയുടെ ഭാഗമായി. അഡ്വക്കേറ്റ് പി എസ് ജ്യോതിസ് താൻ എന്തുകൊണ്ട് ദേശീയതയുടെ ഭാഗമാകുന്നു, എന്തുകൊണ്ട് ബി ഡി ജെ എസിന്റെ അല്ലെങ്കിൽ എൻ ഡി എയുടെ ബി ജെ പിയുടെ ഭാഗമാകുന്നു, എന്തുകൊണ്ട് താൻ പാർട്ടി വിട്ടു എന്ന് തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്, പുതിയ കേരളം നരേന്ദ്രമോദി എന്നുള്ള ആശയം നമ്മൾക്ക് ആകർഷകർക്കും തോന്നി. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പാർട്ടിയിലെ ഒരു ഒരു ഫോക്കസിന്റെ കയ്യിലേക്ക് പാർട്ടി അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിന് വലിയ വിശ്വാസമില്ല. അതിന് നമ്മൾ നോക്കിയിട്ടും കാര്യമില്ല, പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ആശയങ്ങൾ പോയി കഴിഞ്ഞു, കാലഘട്ടപ്പെട്ട ആശയങ്ങളായി കഴിഞ്ഞു. നേതാക്കന്മാര് അവരുടേതായിട്ടുള്ള സംവിധാനത്തിലേക്ക്, അവരുടെ കുടുംബ സംവിധാനത്തിലേക്ക് മാറി എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ടോക്കൺ അവസാനിപ്പിക്കുന്ന വിധത്തില്ല. ഞാൻ 32 വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിയിൽ വന്നപ്പോൾ നേതൃനിരയല്ല ഇപ്പോൾ ഉള്ളൂ. അപ്പൊ അന്നത്തെ ആശയങ്ങളും അന്നത്തെ പാർട്ടി പരിപാടികളും അല്ല ഇപ്പോൾ നടപ്പിലാകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത്തരം ആശയങ്ങളിലൂടെ പോകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ടോക്കൺ അവസാനിപ്പിച്ച് വിട പറഞ്ഞത്. ചേർത്തലയെ സംബന്ധിച്ച് ഞാൻ മത്സരിക്കുന്ന ചേർത്തല മാറ്റത്തിന്റെ മണ്ണാണ്. നിരവധി സാമൂഹിക പരിഷ്കരണങ്ങൾ നടന്നമെന്നാണ്. കളവങ്കടം എന്നാരെ പ്രതിഷ്ഠയും മങ്ങേലിയും വയനാൾ സമരവും ഭരണ സമരത്തിനൊക്കെ വീട്ടിലമായി ഈ മാറ്റത്തിന്റെ കാറ്റുണ്ടായ സ്ഥലമാണ് ചേർത്തല. എന്റെ ഈ ആശയം, എന്റെ ഈ പ്രതിഷേധം തീർച്ചയായിട്ടും ചേർത്തലയുമായി ബന്ധപ്പെട്ട് ചേർത്തല ജനങ്ങൾ എന്നോടൊപ്പം നിൽക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. മരുത്തോർവട്ടം ലോക്കൽ കമ്മിറ്റി അംഗം, തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ്, ഇത്രയൊക്കെ പദവികൾ വഹിച്ചിരുന്ന, അതുപോലെ തന്നെ പാർട്ടിയുടെ നിരവധി പദവികൾ വഹിച്ചിരുന്ന അദ്ദേഹം ചേർത്തലയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും, എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തീർച്ചയായും ദേശീയതയുടെ ഭാഗമായി ഇതാ ചെറുപ്പക്കാരും അതുപോലെ തന്നെ സ്ത്രീകളും അടക്കമുള്ള ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. സി പി എമ്മിന്റെ വർഗീയ രാഷ്ട്രീയം, മതരാഷ്ട്രീയം, പ്രീണന രാഷ്ട്രീയം സി പി എം എന്ന പാർട്ടി, തൊഴിലാളി വർഗ പാർട്ടി എന്ന ലേബലിൽ കിടന്ന് ഇവിടെ വർഗീയതയും വർഗീയത മാത്രം വിളമ്പുന്ന, അത് മാത്രം മുമ്പോട്ട് വെക്കുന്ന, ആ ആശയം മാത്രം മുമ്പോട്ട് വെച്ചുകൊണ്ട് രാജ്യത്തെ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് കിട്ടുന്ന ഓരോ അടിയുമാണ് ഇത്തരത്തിൽ ഇങ്ങനെ നമുക്ക് ദൃശ്യമാകുന്നത്. ഇത് ഒരു രാഷ്ട്രീയ പരിവർത്തനത്തിന്റെ കാലമാണ്. അഡ്വക്കേറ്റ് പി എസ് ജ്യോതിസിന് എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. എന്തായാലും ദേശീയതയുടെ ഭാഗമാകാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം മാത്രമല്ല, സി പി എം എന്ന ഈ വർഗീയ രാഷ്ട്രീയ തരംതാണ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം ഭാരതത്തിന്റെ സംസ്കാരത്തിലേക്കും ഭാരതത്തിന്റെ പുരോഗതിയിലേക്കും കേരളത്തിന്റെ പുരോഗതിയിലേക്കും ഒക്കെ കടന്നു വന്നിരിക്കുന്നു. ഇത് ഇനിയും ആവർത്തിക്കും, പലരും ഇനിയും കടന്നു, പല വ്യക്തികളും ഇനിയും ദേശീയതയുടെ ഭാഗമാണ് ഉറപ്പാണ്. വെബ് ഡെസ്ക്.